ഇപ്പോൾ കെ എം ഷാജി സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. അല്ല, ഈ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ വിധി, പ്രാഥമികമായ വിധി വന്നു, വിധിയുടെ ബാക്കി ഡീറ്റെയിൽസുകൾ കിട്ടിയിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ഇനി അടുത്ത നടപടി സ്റ്റേ പെറ്റീഷന് പോകണം, ദെൻ സുപ്രീം കോടതി. അതാണ് അതിൻ്റെ ഇതിനകത്ത് എല്ലാ മീഡിയകളുടെ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 21% മുസ്ലിങ്ങളുടെ ഒരു കോൺഫറൻസിലാണ് ഞാൻ മത്സരിച്ചത്. അവിടുത്തെ മതേതര വിശ്വാസികളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. എന്നെ തോൽപ്പിക്കാൻ ഈ നോട്ടീസ് ഇറക്കാം, എന്നെ ജയിപ്പിക്കാൻ ഈ നോട്ടീസ് കൊണ്ട് കഴിയില്ല. അങ്ങനെ തന്നെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണത്. അല്ല, ഇത് തന്നെ വർഗീയത പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വർഗീയത പ്രചരിപ്പിച്ചു എന്നാണ്, ഞാൻ വർഗീയത എൻ്റെ ജീവിതം കൊണ്ട് പിന്നെ ഒരു മതേതര വിശ്വാസിയായി ജീവിക്കുന്ന എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പോലും വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 20% മുസ്ലിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ ഞാൻ ജയിച്ചതും മതേതര വിശ്വാസികളുടെ വോട്ട് കൊണ്ടാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഞാൻ ഈ കോടതി വിധിയെ കാണുന്നത് പിന്നെ എനിക്ക് ഏറ്റവും അപമാനകരമായിട്ടുള്ളത് അതിൽ വർഗീയത പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ എം എൽ എ സ്ഥാനം ഞാൻ ഗൗരവത്തിൽ കാണുന്നില്ല, എനിക്കത് അത്ര വിഷയമുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോടതി വിധി ഉണ്ടെന്ന് അതിനെ ഇത് തന്നെ സുപ്രീം കോടതി പോയി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും മിനിമം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, 20% മുസ്ലിങ്ങളുടെ ഒരു കോൺസ്റ്റൻസിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ട് എങ്ങനെ ജയിക്കുന്നതാണ്, എങ്ങനെ ചോദിക്കാൻ കഴിയുന്നുള്ളത്? അത് കൃത്യമായിട്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനകത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു അഴിമതി കേസിൽ പിന്നെ പെട്ടിട്ടുള്ള, സസ്പെൻഷനിൽ പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നോട്ടീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ ഇത്തരം നോട്ടീസുകൾ തിരികെ കയറ്റും. പിന്നെ നിങ്ങൾ പോയിട്ട് വിവരാവകാശം വെച്ച് ചോദിച്ചാൽ ഈ നോട്ടീസുകൾ അവർക്ക് നിങ്ങളെ കയ്യിൽ കിട്ടും. വളരെ കൃത്യമായ മാനിപ്പുലേഷൻ. കാരണം ഞാൻ എനിക്കെതിരെ മത്സരിച്ചത് അത്രമേൽ മനസ്സ് നശിച്ചു പോയിട്ടുള്ള ഒരാളോടായിരുന്നു. അതിൻ്റെ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മാനിപ്പുലേറ്ററാണ്, നിരവധി ഫോർജറി കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വൃത്തികെട്ട മനസ്സുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കേസാണിത്. എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്, എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. അല്ല, അവർ അങ്ങനെ ഒരു പ്രതികരണം എനിക്കില്ല. ഞാൻ എൻ്റെ ജീവിതം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസങ്ങളിലടക്കം രാജ്യത്തിലെ മതപുരോഹിതന്മാർ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ കൊടുത്തത് ഈ പറയുന്നതിൻ്റെ എതിരാളിയാണ്. ഞാൻ ജയിച്ചത് ചെറിയ വോട്ടിനല്ല, 2000 വോട്ടുകൾക്ക് ജയിച്ചത്, 400 വോട്ടിന് ജയിച്ചത്, മണ്ഡലത്തിൽ ജയിച്ചത് എൻ്റെ വിശ്വാസ്യത കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നേടിയെടുത്തത് വിശ്വാസ്യതയാണ്, അത് സംരക്ഷിക്കാനില്ല. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അത് കോടതിയിൽ അത് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയുന്ന വിചാരിക്കുന്നത്.